രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഒന്നും ഒന്നും രണ്ടല്ല. അവിടെ തന്ത്രങ്ങളാണ് യഥാർത്ഥത്തിൽ ഗതി നിർണയിക്കുക. 5 വർഷം കഴിഞ്ഞാൽ ഭരണം മാറണമെന്ന കണക്ക് കൂട്ടലുകൾ തെറ്റിച്ച് പിണറായി സർക്കാരിന് ഭരണ തുടർച്ച ലഭിച്ചതും ഇത്തരം തന്ത്രങ്ങളുടെ ഭാഗമാണ്. എന്നാൽ നിലപാടുകളും നയങ്ങളും ഇല്ലാതെ ജനങ്ങളിൽ നിന്ന് തികച്ചും ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷം പ്രതിഷേധ സമരങ്ങളുടെ പേരിൽ കലാപത്തിന് ശ്രമിക്കുകയാണ്. 2ാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയത് മുതൽ കോൺഗ്രസ് ആരോപണങ്ങളും കുപ്രചാരങ്ങളും സൃഷ്ടിക്കുകയാണ്. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പരസ്യമായി കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നു. ഇപ്പോൾ എല്ലാ പരിധിയും ലംഘിച്ച് പ്രതിഷേധത്തിന്റെ പേരിൽ പോലീസിനെ കായികമായി നേരിടുന്ന സ്ഥിതിയിലേക്ക് വരെ എത്തിയിരിക്കുകയാണ്. നവകേരള സദസ്സിനെതിരെയുള്ള പ്രതിഷേധം എന്ന പേരിൽ യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയും കൊട്ടേഷൻ സംഘത്തെയും തെരുവിലിറക്കി പോലീസിനെ കടന്നാക്രമിച്ച് വലിയ കലാപത്തിനാണ് ലക്ഷ്യമിടുന്നത്. വ്യാപകമായി സംഘർഷമുണ്ടാക്കി UDFന് മേൽക്കൈ നേടാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിലെ അക്രമം ഇതിന്റെ ഭാഗമാണെന്ന് കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. KSUവിന്റെ DGP ഓഫീസ് മാർച്ചിലും യൂത്ത് കോൺഗ്രസിന്റെ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ മാർച്ചിലും പോലീസിനെ ആക്രമിച്ചു. വരും ദിവസങ്ങളിലും സംസ്ഥാനത്താകെ വ്യാപകമായി ആക്രമണത്തിനുള്ള സാഹചര്യം സൃഷ്ടിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ 10,000 വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട കേസ്, താഴെത്തട്ടുവരെയുള്ള വിഭാഗീയത, കോൺഗ്രസ് നേതാക്കളുടെ RSS പ്രീണനം തുടങ്ങിയ സംഘടനാ പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് നേതാക്കൾ ശ്രമിക്കുന്നത്. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. നവകേരള സദസ്സിനായി മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ലക്ഷക്കണക്കിന് ജനങ്ങളുമായി സംവദിച്ച് 13 ജില്ല പിന്നിട്ടപ്പോൾ LDF സർക്കാരിനുള്ള ജനപിന്തുണ ഓരോ ജില്ലയിലും വർദ്ധിച്ചു വരികയാണ്. ഇത് UDFനെ വല്ലാതെ ആശങ്കയിലുമാക്കുന്നുണ്ട്. ജനാധിപത്യത്തിന്റെയും ഭരണനിർവഹണത്തിന്റെയും പുതിയ മാതൃകയായി ശ്രദ്ധ നേടിയ നവകേരള സദസ്സിനെ അതുകൊണ്ട് തന്നെയാണ് ഇവർ എതിർക്കുന്നത്. സദസ്സിന്റെ പ്രഖ്യാപനം മുതൽ അതിരൂക്ഷമായാണ് പ്രതിപക്ഷവും ഒരു വിഭാഗം മാധ്യമങ്ങളും ഇതിനോട് പ്രതികരിച്ചത്. പ്രതിപക്ഷത്തിന്റെ ബഹിഷ്കരണ ആഹ്വാനത്തെയും അപവാദ പ്രചരണങ്ങളെയും തള്ളിക്കളഞ്ഞ് 10,000 ഓരോ കേന്ദ്രത്തിലും സദസ്സിനൊപ്പം അണിചേർന്നത്. UDF നേതാക്കളും പ്രവർത്തകരും സദസ്സിലെത്തി. മാധ്യമങ്ങളും പ്രതിപക്ഷവും മറച്ചുവെക്കുന്ന കാര്യങ്ങൾ സമൂഹത്തോട് തുറന്നു പറയാനുള്ള വേദിയായി നവകേരള സദസ്സ് മാറുകയും ചെയ്തു. ജനപിന്തുണ നഷ്ടപ്പെട്ട നിരാശയിൽ കോൺഗ്രസ് സ്വയം പ്രകോപിതരായി നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് തന്നെ തുടർച്ചയായി കലാപത്തിന് ആഹ്വാനം നടത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ സംഘർഷങ്ങൾക്ക് മുഖ്യ ഉത്തരവാദി പ്രതിപക്ഷ നേതാവാണ്. കല്യാശ്ശേരി മണ്ഡലത്തിലെ നവകേരള സദസ്സ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച വാഹനം ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് സംഘർഷത്തിന് തുടക്കമായത്. തുടർന്ന് പലയിടത്തും ഇത്തരത്തിൽ ആക്രമണത്തിന് മുതിർന്നു. ഇതിന്റെ തുടർച്ചയാണ് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ മറവിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ പോലീസിനെ ആക്രമിച്ചതും വാഹനങ്ങൾ തകർത്തതും. കേരളത്തിന്റെ സമാധാനാന്തരീക്ഷം തകർത്ത് വികസനം തടയുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് കോൺഗ്രസിന് ഉള്ളത്. പക്ഷെ അതൊരിക്കലും ഇടത് സർക്കാർ അനുവദിച്ചു കൊടുക്കില്ല. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.